അടുത്ത ടാക്സോണമിക് എയ്ഡാണ് കീ എന്ന് പറയുന്നത്. ടാക്സോണമിക് കീ ആക്ച്വലി കീ എന്ന് പറഞ്ഞാൽ ചില ഡിസ്ക്രിപ്ഷൻസ് ആണ്. അപ്പോൾ ടാക്സോണമിക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. സിമിലാരിറ്റീസ് അതായത് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ അവിടെയുണ്ട്. അതുപോലെ ഡിഫറൻസസ് ഡിഫറെന്റ് ആയിട്ടുള്ള അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അതിൽ ഏതാണോ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് പിന്നെ ഐഡന്റിഫിക്കേഷൻ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കീ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ ടാക്സോണമിക് കീയില് കുറേയധികം ടേംസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ടാക്സോണമിക് കീ അല്ലെങ്കിൽ ടാക്സോണമിക് ഐഡന്റിഫിക്കേഷനിൽ കപ്ലെറ്റ് എന്ന് പറയുന്നൊരു ടേം നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ പറ്റും. കപ്ലെറ്റ് എന്ന് പറഞ്ഞാല് ഈ കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടറിനാണ് കപ്ലെറ്റ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടർ യെസ് ഓർ നോ, ഈ കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടറിനെയാണ് കപ്ലെറ്റ് എന്ന് പറയുന്നത്. ഈ കപ്ലെറ്റില് ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രമേ നമ്മൾ ഐഡന്റിഫിക്കേഷനിൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി അടുത്തത് ലെഡ് എന്ന് പറയും. ലെഡ് എന്ന് പറഞ്ഞാൽ ഈച്ച് സ്റ്റേറ്റ്മെന്റ്, നമ്മളിപ്പോ ഒരു ആനിമലിനെ അല്ലെങ്കിൽ പ്ലാന്റിനെ ലൊക്കേറ്റ് ചെയ്തു, ആ പ്ലാന്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, അതൊരു ഐഡന്റിഫിക്കേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഓരോ സ്റ്റേറ്റ്മെന്റിനാണെന്ന് പറയാ ലെഡ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്കറിയാം ദർ ഇസ് സെപ്പറേറ്റ് കീ, ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് കീ ഉണ്ട്. കീ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇപ്പൊ സ്പീഷീസിനൊരു കീ ഉണ്ട്, ജീനസിനുള്ള കീ ഉണ്ട്, അതുപോലെ ഫാമിലിക്ക് കീ ഉണ്ട്, ഓർഡറിന് കീ ഉണ്ട്, ക്ലാസിന് കീ ഉണ്ട്, ഫൈലത്തിന് കീ ഉണ്ട്, കിങ്ഡത്തിന് കീ ഉണ്ട്. അപ്പൊ സ്പീഷീസിന്റെ കീ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ബുക്കാണ്. ആ ബുക്കിനകത്ത് ഇഷ്ടംപോലെ സ്പീഷീസിനെ കുറിച്ചുള്ള ആ പർട്ടിക്കുലർ സ്പീഷീസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. അതില് കപ്ലെറ്റ്സ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രസ്താവനകളുടെ ആ ഗ്രൂപ്പ്, അത് ഓരോന്നിനും സെപ്പറേറ്റ് കീകള് ഉണ്ടാവും. സ്പീഷീസിന് കീ ഉണ്ട്, ജീനസിന് കീ ഉണ്ട്, അങ്ങനെ ഓരോന്നിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസിന്റെ ബുക്കുകൾക്കാണ് കീ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കീയെ കുറിച്ച് കീ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് വേറെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഫ്ലോറ. ഫ്ലോറ അനാലിസിസ്, ദ ഫ്ലോറ ഓഫ് പാലക്കാട്, ദ ഫ്ലോറ ഓഫ് വയനാട്, അങ്ങനെയൊക്കെ, അതുപോലെ ഫ്ലോറ ഓഫ് ഹിമാചൽ പ്രദേശ്, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പുസ്തകങ്ങൾ. അപ്പൊ ആ ഫ്ലോറ എന്ന് പറഞ്ഞാൽ ദ ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പർട്ടിക്കുലർ സ്പീഷീസ്. ദ ഹാബിറ്റാറ്റ് എവിടെയാണോ പ്ലാന്റ് സ്പീഷീസ് ഉള്ളത് അതിന്റെ ആ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയ, അതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ് എവിടെ ഉള്ളത്, ഫ്ലോറയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മാനുവൽ എന്ന് പറയുന്ന വേറൊരു ടേം നിങ്ങൾക്ക് കീയില് കാണാൻ പറ്റും. മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പർട്ടിക്കുലർ സ്പീഷീസിന്റെ ഐഡന്റിഫിക്കേഷൻ, ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മാനുവലിൽ പറയുന്നത്. അതേപോലെ തന്നെ മോണോഗ്രാഫ്, മോണോഗ്രാഫിൽ ഏത് ടാക്സിനെ കുറിച്ചും പറയും. ഏത് ടാക്സിനെ കുറിച്ച് നമുക്ക് മോണോഗ്രാഫ് എഴുതാൻ പറ്റും. ഉദാഹരണമായിട്ട് സ്പീഷീസിന്റെ മോണോഗ്രാഫ്, ജീനസിന്റെ മോണോഗ്രാഫ്, അതേപോലെ പിന്നെ ഫാമിലിയുടെ മോണോഗ്രാഫ്, അതേപോലെ കിങ്ഡത്തിന്റെ മോണോഗ്രാഫ്, ഫൈലത്തിന്റെ മോണോഗ്രാഫ്, ഓർഡറിന്റെ മോണോഗ്രാഫ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻസ് ആണ്, ഓരോ പുസ്തകങ്ങളിൽ ഇങ്ങനെ എഴുതി എഴുതി വെച്ചിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന മോണോഗ്രാഫ്, മാനുവല്, ഫ്ലോറ എന്നൊക്കെ പറയുന്നത്. കാറ്റലോഗ് എന്ന് പറഞ്ഞാല് ഇതുപോലെയുള്ള പ്ലാന്റ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസിനെയാണ് കാറ്റലോഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒട്ടനവധി ഡിസ്ക്രിപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് സാധ്യമാണ്. അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻസിനെയാണ്, വ്യത്യസ്ത തരത്തിലുള്ള ഇതുപോലെയുള്ള ഡിസ്ക്രിപ്ഷൻസിന്റെ ഒരു ശേഖരണത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷയുണ്ട്. നിങ്ങൾ ഇതിലുള്ള ഓരോ പോയിന്റുകൾ ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് മുമ്പിൽ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള അതുപോലെ തന്നെ എന്നെ ക്ലാസിഫൈ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. പഠിച്ചിട്ട് ഒന്നാമത്തെ ചാപ്റ്ററിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പോയിന്റിൽ ഏതെങ്കിലും വരികളിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാനതിന് ആൻസർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. താങ്ക് യു.